Hello. So, kaise ho aap log? Appa nammal ippo nammude all India trip northeast region la nadannondirikkana. Appa nammal Hindi megalayil aayidondana njan Hindi paayittiyathu. Appo welcome back to our channel What You Think. Ente peru Aparna. Appo നമ്മളുടെ യാത്ര ഇപ്പോൾ നാഗാലാൻഡിലൂടെയാണ് നമ്മുടെ ചാനലിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ നാഗാലാൻഡ് എന്ന് പറയുന്ന സ്ഥലം ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇതുവരെ കണ്ട റീജിയനിൽ വെച്ചിട്ട് വളരെ സ്പെഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സ്പെഷ്യാലിറ്റി കുറച്ച് ഒരു 1, 2, 3, 4, 5 സ്പെഷ്യാലിറ്റി പറയാൻ കൂടെ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു സ്ഥലത്ത് നമ്മൾ ചെന്നാലും ഫസ്റ്റ് നമ്മൾ കണക്റ്റഡ് ആവുന്നത് അവിടുത്തെ ഫുഡുമായിട്ടാണ്, അല്ലേ? അതായത് ഭക്ഷണ രീതിയായിട്ടാണ് കണക്റ്റഡ് ആവാറ്. പ്രത്യേകിച്ച് ഞാനും അജ്മലൊക്കെ നല്ല ഫുഡീസ് ആയതുകൊണ്ട് തന്നെ, ഞങ്ങൾ നന്നായി ഫുഡ് കഴിക്കുന്നവരായതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഫുഡായിട്ടാണ് കണക്റ്റ് ആവാറ്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ നാഗാലാൻഡിൽ നമുക്ക് എല്ലാ ടൈപ്പും ഫുഡ് കിട്ടും. നമ്മുടെ ദോശ ഇഡ്ഡലി പുട്ടൊന്നും കിട്ടൂല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് അവരുടെ ഒരു ഫുഡിൻ്റെ സ്പെഷ്യാലിറ്റി പറയണം. നാഗാലാൻഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നോട്ട് ചെയ്ത സ്പെഷ്യാലിറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ അതിൽ ഫുഡിൻ്റെ കാര്യത്തിൽ അവരുടെ സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക് തുടങ്ങാം. ഫുഡിൻ്റെ കാര്യത്തിലെ സ്പെഷ്യാലിറ്റി ആണെങ്കിൽ ഫസ്റ്റ് പറയുകയാണെങ്കിൽ അവരൊരുപാട് വെജിറ്റബിൾസ് കഴിക്കുന്ന ആളുകൾ, അതായത് ഗ്രീൻ വെജിറ്റബിൾസ് കഴിക്കുന്ന ആളുകളാണെന്ന് വേണം സ്പെഷ്യലായിട്ട് പറയാൻ വേണ്ടിയിട്ട്. ഗ്രീൻ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ഇലകളും, ഉരുളക്കിഴങ്ങിൻ്റെ ഇല, തക്കാളിയുടെ ഇല, പിന്നെ പീസ് ഇല്ലേ നമ്മുടെ പച്ച പീസ്, അതിൻ്റെ ഇല തൊട്ട് അങ്ങനെയുള്ള ഒരുപാട് ഇലകളാണ് അവരുടെ. അതിപ്പോൾ നോൺ വെജ് ആയിക്കോട്ടെ, വെജ് ആയിക്കോട്ടെ, ഏത് ഡിഷാണെങ്കിലും മെയിൻ തിങ് എന്ന് പറയുന്നത് അവരുടെ പ്ലേറ്റിൽ പച്ചക്കറി ആയിരിക്കും. അതിനെ ഒത്തിരി ഉപ്പിട്ടിട്ട് പുഴുങ്ങിയിട്ടാണ് അവർ കഴിക്കുന്നത്, വിച്ച് ഇസ് ഗുഡ്, അല്ലേ? നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. ഇനി നോൺ വെജിലേക്ക് വരികയാണെങ്കിലും അവരൊട്ടും പുറകിലല്ല. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ, ഒരുവിധം എല്ലാ നോൺ വെജ് ഐറ്റംസ്, ഒരുവിധം എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാം അല്ല, എന്നാലും അവൈലബിൾ ആയിട്ടുള്ള എല്ലാം അവർ കഴിക്കും. നോർമൽ തരമായിട്ടുള്ള നമ്മുടെ മീനുകൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി മീനുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതെല്ലാം ഇനി നമ്മുടെ വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതർ ദാൻ മീൻ, നമുക്ക് ചിക്കൻ, ബീഫ്, പോർക്ക്, മട്ടൻ, ഡോഗ്, അങ്ങനെയുള്ള എല്ലാ ഫുഡും അവിടെ സുലഭമായിട്ട് കിട്ടും. ഇനി ഇത് രണ്ടും അല്ലാത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് പ്രാവ്, പിന്നെ വെള്ള എലി, കുഞ്ഞി വെള്ള എലി, പിന്നെ പുഴുക്കൾ പല ടൈപ്പ്, പിന്നെ തവള, പിന്നെ ഒച്ച്, ഇങ്ങനെയുള്ള എല്ലാ സംഭവം, എല്ലാ വെറൈറ്റി ഓഫ് സാധനങ്ങളെയും അവിടെ മാർക്കറ്റിൽ കിട്ടും. എന്നാൽ ഇതെല്ലാം വളരെ കോമൺ ഫുഡാണോ എന്ന് ചോദിച്ചാൽ തവള കോമൺ ഫുഡാണ്. മീൻ പോലെ തന്നെ വൈകിട്ട് ആൾക്കാർ വാങ്ങിപ്പോകുന്നതാണെന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ അതല്ലാത്തതൊക്കെ കൂടുതൽ മെഡിസിനൽ പർപ്പസിനാണ് കഴിക്കുന്നത്. അതായത് ശ്വാസമുട്ടലിൻ്റെ അസുഖമുള്ളവർ, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ലേഡീസ്, ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർ, അല്ലെങ്കിൽ വാതരോഗമുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവരാണ് കഴിക്കുക. അപ്പം ഫുഡിൻ്റെ കാര്യത്തിൽ അവർ വളരെ സമ്പന്നരാണെന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. കാരണം ഇത്ര വെറൈറ്റി ഓഫ് ഫുഡ് കഴിക്കാൻ കിട്ടും എന്നുള്ളതാണ് കഴിക്കുന്നവർക്ക് അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. രണ്ടാമത് വരുന്നതാണ് ഈ ഫുഡിനുള്ള വകുപ്പ്, അതായത് എന്താണ് വാട്ട് ദേ ഡു ഫോർ ലിവിങ് എന്നുള്ളത്, എന്താണ് അവർ ചെയ്യുന്നത്. അപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ അവിടെ ഫാമിംഗ് ആണ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അത് കാറ്റിൽ ഫാമിംഗ് ആവാം, അതായത് ഈ കന്നുകാലികളെ വളർത്തൽ, അല്ലെങ്കിൽ പന്നി വളർത്തൽ, പിന്നെ വേറെ പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ പച്ചക്കറി കൃഷി, അല്ലെങ്കിൽ നെൽകൃഷി, ഇങ്ങനത്തെ കൃഷിയാണ് മെയിൻലി അവരുടെ മെയിൻ സോഴ്സ് എന്ന് പറയാൻ പറ്റുന്നൊരു കാര്യം. ഷെങ്കാച്ചിങ് വില്ലേജിൽ ആദ്യം പോയ സമയത്ത് അവിടെ എന്ന് പറഞ്ഞാൽ വളരെ റൂറൽ വില്ലേജാണ്. അവിടെ കൊച്ചു ഗ്രാമം, കുറച്ച് ആളുകൾ, അവരവിടെ തന്നെ കൃഷി ചെയ്ത് അവിടെ തന്നെ കടയിട്ട് ജീവിച്ച് പോകുന്ന ആളുകളെ കണ്ടത്. എന്നാൽ അവിടെ ഉള്ളവർ പറഞ്ഞു പഠിക്കാൻ വേണ്ടിയിട്ട് അവർ മൂണിലും കൊഹിമയിലൊക്കെ പോയിട്ടാണ് പഠിച്ചിരുന്നത് നമ്മളോട് പറഞ്ഞു. എന്നാൽ കൊഹിമയിൽ വന്നപ്പം, കൊഹിമ എന്ന് പറഞ്ഞാലും നാഗാലാൻഡിൻ്റെ ക്യാപിറ്റലാണ്, അവിടെ വന്നപ്പം കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് നാഗാലാൻഡിനെ പറ്റിയിട്ട്, നാഗാലാൻഡിൻ്റെ മറ്റ് സാധ്യതകൾ, ഈ ഗ്രാമവും ഗ്രാമഭംഗിയും അല്ലാണ്ടുള്ള സാധ്യതകളാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ കൊഹിമ സിറ്റിയിൽ വന്നപ്പം നമുക്ക് മനസ്സിലായി അവിടെ കോളേജസ് ഉണ്ട്, എന്നാൽ ലിമിറ്റഡ് കോളേജസ് ഉള്ളൂ. അപ്പോൾ അവിടെ ഉള്ളവർ എഞ്ചിനീയറിങ്ങും മറ്റ് ഡിഗ്രീസ്, പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വെസ്റ്റ് ബംഗാളിലും
ഡൽഹിയിലും പഞ്ചാബിലൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റി പോയിട്ട് പഠിച്ചിട്ട് തിരിച്ചു വരുന്നവരാണ് അവിടെ ഉള്ളവർ. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നമ്മൾ നാഗാലാൻഡിൽ മെയിൻലി രണ്ട് സ്ഥലത്താണ് നിന്നത്, താമസിച്ചത്. ഒന്ന് നമ്മുടെ ശങ്കൻ ചിങ്ങു എന്ന് പറഞ്ഞ വില്ലേജിൽ ചെന്നപ്പം നമ്മുടെ അവിടുത്തെ നമ്മുടെ കൊണിയാക് ട്രൈബ്സിൻ്റെ ഡെപ്യൂട്ടി ചീഫായിട്ടുള്ള തോണിയയുടെ വീട്ടിൽ തന്നെയാണ് നമ്മൾ നിന്നത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ കണ്ടില്ലേ? നമ്മുടെ ചാനലിൽ ഇപ്പോൾ ടോണിയേൻ്റെ ഗ്രാമത്തിലുള്ള വീഡിയോസ് വന്നിട്ടുണ്ട്. ആരെങ്കിലും കാണാത്ത ആളുകളുണ്ടെങ്കിൽ ദേ ഇപ്പം ഞാനൊരു ഐ ബട്ടനും പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം, കാണണം. പിന്നെ നിങ്ങൾക്കത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി ഈ വീഡിയോ പുതുതായി കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴാണ് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വെച്ചാൽ ആ ലിങ്ക് ചെക്ക് ചെയ്യുക. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ചെന്ന നാഗാലാൻഡ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ കയറി നോക്കി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ബാക്ക് ടു നമ്മുടെ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ സെക്കൻഡായിട്ട് നമ്മൾ കോഹിമയിലാണ് പോയത്. അവിടെ നമ്മൾ മാപ്പിൾ ഹോം സ്റ്റേയിലാണ് താമസിച്ചത്. നമ്മുടെ ക്രിസ്റ്റി നടത്തുന്ന ഹോം സ്റ്റേയിലാണ് താമസിച്ചത്. അപ്പോൾ കോഹിമ സിറ്റിയുടെ മറ്റൊരു പ്രത്യേകത ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന ട്രാഫിക്കാണ്. കാരണം കൊഹിമ സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഷിംല, ഡാർജിലിംഗ് ഒക്കെ പോലെ ആ ഒരു ഹില്ലി ഏരിയയിൽ വളരെ സ്മോൾ സ്മോൾ ഗലീസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ അവിടെ പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ട്രാഫിക് റൂൾ എന്ന് പറഞ്ഞാലും ട്രാഫിക് കീപ്പിംഗ് എന്ന് പറഞ്ഞാലും സൂപ്പറായിട്ട് പക്കയാണ്. ഹോണടി എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ടേ നമുക്ക് കേൾക്കാൻ തന്നെ പറ്റുള്ളൂ. ഒരു ലൈനിൽ ഒരേ റൂട്ടിൽ വളരെ പേഷ്യൻസോട് കൂടിയിട്ട് അങ്ങനെ പോകുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ പറ്റുക അവിടെ. പിന്നെ വളരെ നീറ്റായിരുന്നു, സിറ്റി മൊത്തം വളരെ നീറ്റായിരുന്നു. അവിടെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഒരു സിസ്റ്റം തന്നെ ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ ആ വണ്ടി മാത്രമേ ഹോൺ അടിക്കുന്നുള്ളൂ കേട്ടോ, അത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് ഹോൺ അടിച്ച് എല്ലാ വീടുകളിൽ നിന്നും എല്ലാ ഗലീസിൽ നിന്നും ഈവൻ മാർക്കറ്റിൽ നിന്ന് വരെ വേസ്റ്റുകളൊക്കെ വന്ന് ആ വണ്ടി കളക്ട് ചെയ്ത് പോവുകയാണ്. അതിനൊരു സിസ്റ്റം തന്നെ ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത്. നാഗാലാൻഡിൽ പൊതുവെ ആളുകൾ അവരുടെ നേറ്റീവ് ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഇംഗ്ലീഷാണ് സംസാരിക്കുക. അവർക്ക് ഹിന്ദി കുറച്ച് പേർക്കേ അറിയുള്ളൂ. കുറച്ച് പേര് എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ പോയി പഠിച്ചവരൊക്കെയാണ് അത് പറയുന്നത്. ബാക്കി എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അത് കണക്ട് ചെയ്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ക്രിസ്ത്യാനിറ്റിയാണ്. അവരുടെ അവർ വിശ്വസിക്കുന്ന മതം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മതത്തിലാണ് വിശ്വസിക്കുന്നത്. ഞാൻ പറയാനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ പറയുന്ന കാട്ടുവാസികളായിരുന്നവരെ ബ്രിട്ടീഷ് കാലം തൊട്ടേ അവരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ഈ ടെറർ സ്വഭാവമൊക്കെ ഒന്ന് കാമാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഈ നാഗാലാൻഡിന് കേരളവുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പേര് നാഗാലാൻഡിൽ ഇപ്പോൾ നമ്മൾ കോഹിമയിലടക്കം കണ്ട് ഒരുപാട് മലയാളീസ് ബിസിനസ് ചെയ്യുന്നുണ്ട്. ബേക്കറി ബിസിനസ്, ഹോട്ടൽ ബിസിനസ് ഒക്കെ ആയിട്ട് ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടു. ഇതുകൂടാതെ ഒരു വലിയ കണക്ഷനും കൂടെ ഉണ്ട് നാഗാലാൻഡായിട്ട് നമ്മളെ മലയാളികൾക്ക്. അതാണ് ടീച്ചിങ്. ഒരുപാട് ടീച്ചേഴ്സ് മലയാളി ടീച്ചേഴ്സാണ്. മുമ്പ് തൊട്ടേ പഠിപ്പിച്ച മലയാളി ടീച്ചേഴ്സാണ് ഇവരൊക്കെ പഠിപ്പിച്ചതെന്നാണ് ഒരുവിധ ആൾക്കാരൊക്കെ നമ്മളോട് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് നമ്മുടെ അച്ഛന്മാരെ കാണാൻ പറ്റും. അതായത് ഈ ക്രിസ്ത്യൻ മിഷനറീസ് അവിടെ ഒരുപാടുണ്ട് പറയുമ്പം അതിലൊക്കെ മലയാളി ഫാദേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ അസോസിയേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഈ പറയുന്ന എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, ടീച്ചേഴ്സ് ചെന്നത്. അങ്ങനെ കേരളത്തിന് നല്ല വിധം കണക്ഷൻ നാഗാലാൻഡിലെ വില്ലേജ് ചെന്നാലും ഉണ്ട്, കൊഹിമ പോലത്തെ ഇത്രയും സിറ്റി ചെന്നാലും നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ കൊഹിമ സിറ്റിയുടെ ഒരു വലിയ സ്പെഷ്യാലിറ്റിയും നമ്മുടെ അവരുടെ ഹിസ്റ്ററീൻ്റെ തന്നെ ഭാഗവുമായിട്ടുള്ളത് നമ്മുടെ വേൾഡ് വാർ 1944 വേൾഡ് വാർ 2 കൊഹിമ വാർ എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ഒരു ഫേസ് നടന്നത്, ജാപ്പാനീസ് ആയിട്ട് നടന്ന വാർ. അപ്പം അതിൻ്റെ അത് കൊഹിമയിൽ മാത്രമല്ല കേട്ടോ, ഇംഫാലും നടന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവിടെ വലിയൊരു സെമിത്തേരി തന്നെ കൊഹിമ വാർ സെമിത്രി എന്ന് പറഞ്ഞിട്ട് 1400 ജവാന്മാർ, ഈ റോയൽ ജവാന്മാർ, ബ്രിട്ടീഷ് സോൾജിയേഴ്സ്, പിന്നെ നമ്മുടെ ഇന്ത്യൻ ബറ്റാലിയൻ, അതായത് പഞ്ചാബ് റെജിമെൻറ്റ്, ആസാം റെജിമെൻറ്റ്, അങ്ങനെയുള്ള വിഭാഗങ്ങൾ, കൂടാതെ ഗൂർക്ക റെജിമെൻറ്റ്സ്, അങ്ങനെ എല്ലാവരുടെയും കല്ലറകൾ നമുക്ക് കാണാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതൊരു വലിയൊരു പാർട്ട് കൂടിയാണ് ഈ കൊഹിമ എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്ററിയിൽ, വേൾഡ് വാർ ഹിസ്റ്ററിയിൽ. അപ്പോൾ അത് നമുക്ക് അവിടെ കാണാമായിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി അതിലൊരു കണക്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കൊഹിമ വാർ 1944 അവിടെ വെച്ച് നടന്നതിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അച്ചച്ചൻ പങ്കെടുത്തിരുന്നു. അച്ചച്ചൻ ഒരു സോൾജിയർ ആയിരുന്നില്ല, പക്ഷേ അച്ചച്ചൻ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലായിരുന്നു ആർമീൻ്റെ കൂടെ. ആൾ ആർമിയിലെ എഞ്ചിനീയറായിരുന്നു ആ സമയത്ത്. അപ്പം അവരുടെ ജോലി എന്ന് പറയുന്നത് മെയിൻലി ഈ
ടാങ്കറുകൾ, പിന്നെ ഈ യുദ്ധത്തിന് വരുന്ന വാഹനങ്ങൾ, അവരുടെ മെഷീനറീസിൻ്റെയൊക്കെ റിപ്പയറിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ വാർ നമ്മൾ പരാജയപ്പെടുകയും പിന്നെ പലായനം ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൽ ഒരുപാട് പേര് മരിച്ചു, അവരുടെ കല്ലറകൾ കാണാൻ. ആ രക്ഷപ്പെട്ട കൂട്ടത്തിലുള്ള ആളായിരുന്നു എൻ്റെ അച്ചച്ചൻ. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തൊക്കെ പോകാനും അവിടെ കുറേ നേരം നിൽക്കാനും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും ഒരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു. അപ്പം നാഗാലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഗോത്രവിഭാഗങ്ങളും അല്ലെങ്കിൽ ട്രൈബൽ ഏരിയ മാത്രമല്ല, പട്ടീനെ കഴിക്കുന്ന ഒരു നാട് മാത്രമല്ല, പകരം അതിലൊക്കെ മേലെ ഒരുപാട് കാര്യങ്ങൾ നാഗാലാൻഡിനെ പറ്റി മനസ്സിലാക്കാനുണ്ട്. അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അവരുടെ അദർ ഫുഡ്സ്, അവരുടെ ഹിസ്റ്റോറിക് പ്രസൻസ് നമ്മുടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കും ഈ വീഡിയോസിലൂടെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കും വളരെ ധൈര്യപൂർവ്വം നാഗാലാൻഡ് പോലത്തെ ഒരു സ്ഥലത്തും ടൂറൊക്കെ പോകാനും അതൊക്കെ കാണാനൊക്കെ തോന്നും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ സേഫായിട്ടുള്ള ഒരു നാട്, വളരെ സേഫായിട്ടുള്ള ആളുകൾ, ഇതൊക്കെയായിരുന്നു നമ്മളെ എക്സ്പീരിയൻസ്. നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് വളരെ നോർമലായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു നാടായിട്ടാണ് ഞങ്ങളുടെ വിലയിരുത്തൽ കേട്ടോ. ഇത്ര ദിവസം അവിടെ ഉണ്ടായിട്ട് ഇത്ര ആളുകളുടെ കൂടെ ഉണ്ടായിട്ട് നമ്മുടെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ, നാഗാലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടം തോന്നിയൊരു സ്ഥലം, അത് ഉറപ്പിച്ച് എനിക്ക് പറയാം. ഇത്രയും സഞ്ചരിച്ചതിൽ ചിലപ്പം വേറൊരു എക്സ്പെക്റ്റേഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായി മാറിക്കഴിഞ്ഞു നാഗാലാൻഡ്. അപ്പം നിങ്ങൾക്കും അതേപോലെ ഒരു സ്ഥലമാവും ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നാഗാലാൻഡിനെ സംബന്ധിച്ച് രാവിലെ നേരത്തെ സൂര്യൻ ഉദിക്കും നമ്മുടെ അരുണാചലൊക്കെ പോലെ തന്നെ, അതേപോലെ തന്നെ വൈകിട്ട് പെട്ടെന്ന് അവിടുത്തെ കാര്യങ്ങൾ, ഷോപ്പൊക്കെ ഷട്ട് ഡൗൺ ആവും. ഒരു 6:30 എല്ലാ ഷോപ്പും അവർ ക്ലോസ് ചെയ്യും. പ്ലസ് ഒരു 10 വരെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കുറച്ച് സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ നമ്മളെപ്പോലെയുള്ള ടൂറിന് പോകുന്ന ആളുകൾ, സ്ഥലം വിസിറ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് സ്ഥലത്ത്, ഇപ്പോൾ അത് കോഹിമേലെ വാർ സിമെട്രി ആവാം, ഇനി അല്ല ദൂരെയുള്ള വില്ലേജിലുണ്ടാവുമല്ലോ മറ്റും ഷീപ്പിൻ്റെ, നമ്മളൊന്ന് ഫാം കാണാൻ പോയില്ലേ, അതേപോലത്തെ ഏത് സ്ഥലമാണെങ്കിലും ഒരു 3:30 ക്ലോസ്ഡ് ആയിരിക്കും. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ദൂരെ പോയിട്ടും കാര്യമില്ല, അത് ആ സമയത്ത് ക്ലോസ് ചെയ്തിട്ട് അവരവരെ വഴിക്ക് പോകും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റൊരു സ്ഥലത്തെയും പോലെയല്ല, 3:00 ടിക്കറ്റ് എടുത്ത് കയറേണ്ട സ്ഥലമാണെങ്കിൽ നമ്മൾ ഡേ രാവിലെ തന്നെ കാണാൻ ശ്രമിക്കുക. ഒരു 8:00 ആകുമ്പോഴത്തേക്ക് ഓപ്പൺ ആവും, എന്നിട്ട് വൈകിട്ട് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രം കാണാം. കാരണം ഇത് നമുക്ക് ആദ്യത്തെ ദിവസം പറ്റൊരു അബദ്ധമാണ്, പക്ഷേ അതാണ് നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ. ബാക്കിയെല്ലാം വളരെ സേഫാണ്, വളരെ കൈൻഡാണ് ആൾക്കാർ വളരെ ഹെൽപ്പിംഗ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയവും നമുക്ക് ഫേസ് ചെയ്യില്ല. നമുക്ക് എന്ത് ഫുഡും, അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രഡീഷണൽ അല്ലാത്ത എന്ത് ഫുഡും നമുക്ക് കഴിക്കാനുള്ള വെറൈറ്റി ഉണ്ട്. അപ്പോൾ നോൺ വെജ് ഒന്നും കഴിക്കാൻ പേടിക്കാനൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാ ടൈപ്പ് നോൺ വെജ് ഉണ്ടെന്ന് പറഞ്ഞാലും അവർ വളരെ സ്പെസിഫിക് ആയിട്ട് അത് വേണ്ട ആളുകൾക്കേ സെർവ് ചെയ്യുന്നുള്ളൂ. നമുക്ക് വേണ്ട ഫുഡ് നമുക്ക് ചോദിച്ച് കറക്റ്റ് കഴിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ നാഗാലാൻഡിൽ പോകുന്നതിന് മുമ്പ് തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ ഉപദേശങ്ങളും ഒക്കെ കിട്ടുമ്പോൾ ആളുകൾ ഇങ്ങനെ റഫായിട്ട് പറയുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അങ്ങനെയൊന്നല്ല, എല്ലാവരും വളരെ നല്ല ആളുകളാണ്. അത് ട്രൈബ്സ് ആയാലും ശരി, സിറ്റി പീപ്പിൾ ആയാലും ശരി, വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാവുന്ന അത്രയും ട്രസ്റ്റബിൾ സ്ഥലമായിട്ടാണ് പേഴ്സണലി നമ്മളുടെ അനുഭവം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാഗാലാൻഡ് വിശേഷങ്ങൾ, നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങൾ. ഇനി കാണാൻ പോകുന്ന വിഷയം, അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് എൻ്റെ തോട്ടാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തത്. ഇനി ഈ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ തോട്ട് എന്താ, നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇടുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ മെയിൻലി നമ്മൾ ഒരാഴ്ചയിൽ 4 ഇടുന്നത്, ചൊവ്വാഴ്ച, വ്യാഴാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, ഇതാണ് നമ്മളുടെ 4. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ദിവസവും വൈകിട്ട് 6 നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരും. ഇനി നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് നമ്മളെ ചാനലിൽ ഈ ദിവസങ്ങളിൽ വീഡിയോ വരും, നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതാണ്. അപ്പോൾ ഇനി നാഗാലാൻഡിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പം ടേക്ക് കെയർ, സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.